ഹലോ, നമസ്കാരം. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ റെസിപ്പീസും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കാണുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്, നെത്തോലി തോരൻ. പീര പറ്റിക്കുന്നു പറയും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഒരു മുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ പകുതിയാണ്. അതിനകത്ത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ ജീരകപ്പൊടി. ഞാൻ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇച്ചിരി കൂടുതലുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. പിന്നെ ചുമന്നുള്ളിയാണ്, ചുമന്നുള്ളി കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞൊരു എട്ട് പത്ത് ഇതുണ്ട്, ചെറിയ ചുമന്നുള്ളിയാണ്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റാണ്. ഇതിൻ്റെ കുറച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിന് പിന്നെ കുടംപുളി വേണം, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. ഇതെങ്ങനെയെന്ന് നമുക്ക് ചെയ്തിട്ട് വരാം. തേങ്ങയും എല്ലാ സാധനങ്ങളും, ഉപ്പ് വരെ ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ നല്ലതുപോലെ ഇത് തേങ്ങ മിക്സിയിലൊന്നും വന്ന് വയ്ക്കുന്നില്ല. രണ്ട് കുടമ്പിൾ ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് നുറുക്കി വെച്ചത്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ വയ്ക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ള ക്യാരറ്റും കൂടെ ഇതിനകത്ത് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നമ്മളിതിനകത്ത് ഉപ്പുണ്ടോ നോക്കണം. നല്ലതുപോലെ ഞെരടിയെടുക്കണം. ഉപ്പ് നോക്കട്ടെ, ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചട്ടി, മൺചട്ടിയാണ് ആവശ്യമെങ്കിൽ അതിനകത്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിനകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് സിമ്മിൽ വയ്ക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുള്ളൂ. ഞാൻ ഇത് ചെറിയ തീ വയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ അരപ്പ് ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ വയ്ക്കുന്നു. ഞാൻ പക്ഷെ ഇങ്ങനെ നമ്മളിതിൻ്റെ വൃത്തിക്കണം. ബാക്കി അരപ്പ് മല്ലിയില വേണം കേട്ടോ. അതായത് ഉള്ളവർ മല്ലിയില ഇടുക. അതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് ഒഴിക്കുന്നത് കൈ വെച്ച്. എന്നിട്ടിത് സിമ്മിൽ ചെറിയ തീയിലിട്ട് വേണം അടച്ച് വേവിക്കേണ്ടത്. ഇടയ്ക്ക് വെച്ചിങ്ങനെ സ്പൂണിപ്പോടെ ഉണ്ട കുലുക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മീനിൻ്റെ വെള്ളവും കാണും. നമ്മളിപ്പോൾ ഒരു ലേശം ഒഴിച്ച വെള്ളമെല്ലാം കാണും. നല്ലോണം പറ്റി വരണം. അത് ഈ സിമ്മിൽ വെക്കുമ്പോഴത്തേക്ക് വേഗം ചെയ്യും. പിന്നെ നെത്തോലിക്കറിയാലും അധികം വേഗമില്ല. എന്നെങ്കിലും ഇങ്ങനെ അടച്ച് സിമ്മിൽ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് വേഗം നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലൊരു മണമൊക്കെ വന്നു, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്കണം കേട്ടോ. ക്യാരറ്റും കൂടെ ഇടുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിടാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് നെത്തോലിയുള്ളൂ. പിന്നെ അതുകൊണ്ട് ഇതും കൂടെ ഇട്ടതുകൊണ്ട് പുളി ഇത്ര വലിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു പകുതി മാങ്ങ, അത് അളവ് അനുസരിച്ച്, നെത്തോലി കൂടുതലുണ്ട് പരിപ്പും കൂടുതലാണ്, അപ്പോഴത്തേക്ക് മാങ്ങയും കൂടെ ഇടാം. ഇതിപ്പോൾ ഇത് ഓൾറെഡി ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നത്. മാങ്ങയും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഇടാം. അതിനും വേറെ ടേസ്റ്റാണ്. പക്ഷേ ഇത് ക്യാരറ്റും ഒക്കെ ഇട്ടിരുമ്പോണ്ടല്ലോ വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് എപ്പോഴും വയ്ക്കുന്നതാണ്. പക്ഷേ കുറേ നാളുകൊണ്ട് ഈ നെത്തോലി കിട്ടാത്തതുകൊണ്ട് കാണിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അത് കിട്ടിയതുകൊണ്ടാണ്, ഫ്രഷായിട്ട് നെത്തോലി കിട്ടിയതുകൊണ്ട് ഞാൻ ചെന്ന് നിങ്ങൾക്കും കൂടെ ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, സെർവ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ കളർഫുള്ളായിട്ടുള്ള ഒരു മീൻ തോരൻ അല്ലെ, മീ പീര പറ്റിച്ചത്
ready ayittundu ഇതെന്റെ രീതിയിൽ ഞാൻ ചെയ്തു നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ ഇത് തീരുന്നതിന് മുമ്പ് ഒരു ടിപ്സുണ്ട് അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ എല്ലാം മൊത്തം കാണുന്നവരെ നോക്കണം എന്നിട്ട് എന്താ നോക്കാൻ ടിപ്സ് മുഖത്തുണ്ടാകുന്ന മോക്കുരു അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതെല്ലാം മാറാനും പിന്നെ മുഖത്ത് നല്ല ഫെയർ വരാൻ വേണ്ടി ഒരു പീലപ്പ് മാസ്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ കിട്ടുന്ന സാധനം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കുക നല്ല മാറ്റമുണ്ട് ഇത് ദിവസം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാം കുറച്ച് നാളങ്ങനെ ഒരു ഒരു രണ്ട് മാസമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും അപ്പം നമുക്കത് എങ്ങനെയും ചെയ്ത് നോക്കിയിട്ട് നെസ്കഫെയാണ് ഇതിനുപയോഗിക്കുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് രണ്ടാമത് വെച്ചാൽ പിലപ്പ് മാസ്കാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന എവർയൂത്തിൻ്റെ പിലപ്പ് മാസ്കാണ് ഇത് ഇത് തന്നെ ഇടാൻ നോക്കണം നെസ്കഫെയുടെ തന്നെ നല്ലൊരു കോഫിയാണ് അതായത് നാച്ചുറലായിട്ടുള്ള മറ്റേ കോഫി ഇതിനെടുക്കണ്ട ഞാനിപ്പം ഇതിന് പറഞ്ഞ് ഇത് തന്നെ നിങ്ങൾ എടുക്കാമെന്ന് ശ്രമിക്കുക ആവശ്യത്തിന് ഞങ്ങൾ എത്ര വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുക്കാം ഇതിപ്പോൾ രണ്ട് പേർക്കും ഇതിൻ്റെ കൂടെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പം നമ്മളാണ്ട ഇത്ര ഇതാണ് ഇങ്ങനെ പറഞ്ഞു ആദ്യം തന്നെ ഒരുപാട് ഉണ്ട് ആവശ്യത്തിനിട്ടിട്ട് നമ്മൾ നോക്കണം ഏതാണ് ഒന്ന് കുറവ് കൂടാതെന്ന് വെച്ചാൽ അതാണ് കിട്ടാൻ പിന്നെ ഇത് ചെയ്തതിന് മുമ്പേ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യും മോക്കുരു ആക്നി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പച്ചപ്പാലിൽ ഒന്ന് ക്ലീൻ ചെയ്യുക പച്ചപ്പാലില്ലെങ്കിൽ വെറുതെ മുഖം കഴുകിയാൽ മതി എന്നിട്ട് വേണം ഇത് ഇടേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇടുമ്പോൾ തന്നെ ഇത് കൈവച്ച് ഈ താഴെ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് ഇടണം ഈ പിലപ്പ് മാസ്ക് അങ്ങനെ ഇടുന്നത് ഇട്ടിട്ട് പിന്നെ ഉണങ്ങും ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് ഉണങ്ങും അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കൊന്ന് സംസാരിക്കാനോ അങ്ങനെയൊന്നും വേണ്ട വെറുതെ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ നോക്കിയാൽ മതി പിന്നീട് ഇത് തൊട്ട് വെള്ളത്തിനകത്ത് തൊട്ടിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം പെട്ടെന്ന് ഇളകി വരും അല്ലെങ്കിൽ മേളിൽ നിന്ന് വരും അപ്പോൾ എപ്പോഴും ഇടുമ്പോൾ താഴെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇടണം കണ്ണിൻ്റെ പിലപ്പ് മാസ്ക് ആയതുകൊണ്ട് കണ്ണിൻ്റെ അടുത്ത് വരെ പോകണ്ട കുറച്ച് അങ്ങനെ പതിച്ചാൽ മതി അത് ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നിങ്ങളിത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും ഇതിനകത്ത് ഓരോരുത്തരും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനായിട്ട് ഒരുപാട് സ്ക്രബൊക്കെ കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് മോയ്സ്ചറൈസ് ക്രീം ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഇത് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിക്കിട്ടും അപ്പോഴത്തേക്കാണ് നിങ്ങൾ നല്ല ഉണങ്ങണം നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയാൽ മാത്രമേ ഇത് ഇളകി വരുത്തുള്ളൂ എന്നിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഇവിടെ വരണമെങ്കിൽ ചെറുതായിട്ടും തട്ടിയിട്ട് ഇളക്കിയെടുക്കുക എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സൈഡിൽ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു മാറ്റം കൂടെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം നിങ്ങൾക്ക് പാർലറിലും പോകണ്ട അവിടുത്തെ ഇതുപോലത്തെ ഇതിനകത്ത് പാക്കൊക്കെ ഇട്ടാൽ മതി അപ്പം എൻ്റെ പാക്കും അതുപോലെ റെസിപ്പീസും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നല്ലൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം